السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമു റാഹിമായ തമ്പുരാൻ, പരിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളുടെ ബർക്കത്തുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തുമാപ്പാക്കി നൽകുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി മരണപ്പെടാനുമുള്ള മഹാഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, കഷ്ടനഷ്ടങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും വേണ്ടപ്പെട്ടവരെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെ എല്ലാവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ റമദാനിൻ്റെ അതിനിർണായകമായ മഗ്ഫിറത്തിൻ്റെ 10 വിട പറയാൻ കേവലം 2 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മഗ്ഫിറത്തുകൾ ധാരാളമായി ചോദിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു 10-ലാണ് നാം ഏവരും ഉള്ളത്. ഈ മഗ്ഫിറത്ത് കരസ്ഥമാക്കിയെങ്കിൽ മാത്രമാണ് മരണശേഷമുള്ള എല്ലാ ജീവിതത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. മനുഷ്യൻ്റെ പാരത്രിക ജീവിതത്തിൻ്റെ 1-ാമത്തെ ഭവനമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഖബറാണ്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലെ വീടുകളിൽ ആദ്യത്തെ ഭവനമാണ്. ആ ഭവനത്തിൽ ആരാണോ രക്ഷപ്പെടുന്നത്, പിന്നീടുള്ള മുഴുവൻ ജീവിതവും അവന് രക്ഷയായിരിക്കും, സന്തോഷമായിരിക്കും. ആരെങ്കിലും ആ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയാൽ പിന്നീടുള്ള എല്ലാ മേഖലകളിലും അവന് പരാജയമായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അതിനിർണായകമായ മഗ്ഫിറത്തിൻ്റെ 10 കരസ്ഥമാക്കാൻ നാം കിണഞ്ഞു പരിശ്രമിക്കണം. അതിന് നാം ചെയ്യേണ്ട ഒരു മാർഗം, ദിനേന നിത്യമായിട്ട് നമ്മുടെ നാവിൻ തുമ്പിലൂടെ വളരെ ആത്മാർത്ഥതയോടെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പരിപൂർണമായി പാപമോചനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്നുള്ള പദം കൃത്യമായിട്ട് ദിനേന നിത്യമായിട്ട് നാം ചെയ്യാൻ തയ്യാറാകണം. എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്നുള്ള ആ വചനം നമ്മുടെ നാവിലൂടെ എപ്പോഴും ഉണ്ടാകുക. ഇതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനം കിട്ടാനുള്ള ഒരു എളുപ്പവഴി. നമുക്കറിയാം, നാം ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലായിരിക്കെ തന്നെ ഒരുപാട് അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്ന് പറയാൻ നമുക്ക് സൗകര്യമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഒരു ദിവസത്തിൽ 70 ചൊല്ലുവാനും ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമായിരുന്നുവെന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലും തെറ്റുകൾ ചെയ്യാത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിനേന ഇപ്രകാരം 70 ചൊല്ലാനും ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുമായിരുന്നുവെങ്കിൽ നാം നോക്കുന്നതും നാം കാണുന്നതും നാം കേൾക്കുന്നതും നമ്മുടെ സാഹചര്യങ്ങളുമെല്ലാം തിന്മകളാണ്. ഇത്തരുണത്തിൽ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ഒരു ദിവസത്തിൽ എത്രയോ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഈ നിമിഷങ്ങളെ, ഈ മഗ്ഫിറത്തിൻ്റെ ഈ നിമിഷങ്ങളെ നാം സജീവമാക്കിക്കൊണ്ട് എപ്പോഴും നാവിൻ തുമ്പിലൂടെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്നുള്ള വചനം എപ്പോഴും നമ്മൾ പറയണം, ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ പാപപരിഹാരത്തിനൊരു കാരണമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ കൈവിടാതെ ഇനിയുള്ള 2 രാപ്പകലുകളിൽ നാം ദിനേന ഇത് ചെയ്യാൻ തയ്യാറാകണം. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 19-ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് ഓഫർ ചെയ്തിരിക്കുന്ന പ്രതിഫലം, നാം ഇന്നെല്ലാവരും 18-ാമത്തെ നോമ്പ് പിടിക്കുന്നവരാണ്. ഇന്ന് നാം നിർവഹിക്കുന്ന തറാവീഹ് നമസ്കാരം 19-ൻ്റെ തറാവീഹാണ്.
ഇന്ന് 19-ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന നാം ഓരോരുത്തരും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് അവരുടെ ആത്മാർത്ഥതയും അതേപോലെ തന്നെ ഈമാനികമായ പവറും അതേപോലെ തന്നെ പ്രതിഫലം കിട്ടണമെന്നുള്ള അഭിവാഞ്ചയും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ സത്യവിശ്വാസിക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? യർഫഇല്ലാഹു ദർജാതുഹു യർഫഇല്ലാഹു ദർജാതിഹി ഫിൽ ഫിർദൗസ്. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവൻ്റെ പദവികൾ ഏറ്റിക്കൊടുക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. രണ്ട് നേട്ടങ്ങളാണ് ഈ തറാവീഹ് നിസ്കാരത്തിലൂടെ സത്യവിശ്വാസിക്ക് അള്ളാഹു തആല നൽകുന്നത്. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ ഫിർദൗസിൽ പദവികൾ ഏറ്റിക്കൊടുക്കുകയും ചെയ്യും. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പദവി ഏറ്റിക്കൊടുക്കണമെങ്കിൽ ഫിർദൗസിൽ അവൻ കടക്കണമല്ലോ. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ഏറ്റവും വലിയ സ്വർഗത്തിലെ അനുഗ്രഹീതമായ സ്ഥലമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന് ഇത്രമാത്രം പവിത്രത? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്ന സ്വർഗത്തിലെ അരുവികളെല്ലാം പൊട്ടിയൊലിക്കുന്നത്, അതിൻ്റെ ഉത്ഭവസ്ഥാനം, അത് ഒഴുകുന്നത് പൊട്ടിപ്പുറപ്പെട്ട് ഒഴുകുന്നത് പരിശുദ്ധമായ ഫിർദൗസ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഫിർദൗസിൽ കടക്കുക മാത്രമല്ല, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലെ ആ പദവികൾ അള്ളാഹു തആല ഏറ്റിത്തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് 19 നമസ്കരിക്കുന്ന ആളുകൾക്ക് നൽകുന്ന പ്രതിഫലമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് കർമ്മമണ്ഡലങ്ങളെ സജീവമാക്കിക്കൊണ്ട് ഒരു നിമിഷം പോലും തറാവീഹ് വിട്ടുപോകാതെ, ഒരൊറ്റ തറാവീഹ് നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായിട്ട് നാം തറാവീഹ് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ എങ്ങനെയെല്ലാം കരസ്ഥമാക്കാൻ സാധിക്കുമോ അതെല്ലാം കരസ്ഥമാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ നന്മകളെല്ലാം കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.